ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ സർക്കാരുകളുടെയും സുപ്രധാന ഏജൻസികളുടെയും ഡേറ്റാബേസുകൾ ചൈനീസ് ഹാക്കർമാർ ലക്ഷ്യം വെച്ചതായുള്ള രേഖകൾ പുറത്ത്. ചൈനീസ് സർക്കാരിന്റെ ഭാഗമായുള്ള ഐസൂൺ എന്ന സൈബർ സുരക്ഷാ ഏജൻസിയിൽ നിന്ന് പുറത്തുവന്ന ക്യാഷെ വിവരങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. ഇന്ത്യയിൽ നിരവധി മന്ത്രാലയങ്ങളെയും എയർ ഇന്ത്യയും റിലയൻസ് ഇൻഡസ്ട്രീസിനെയും ലക്ഷ്യം വെച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഐസൂണിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ചാറ്റുകളും ചിത്രങ്ങളും ഉൾപ്പെടെ നിരവധി രേഖകളാണ് പുറത്തുവന്നിരിക്കുന്നത്. ചൈനീസ് പൊതുസുരക്ഷാ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സൈബർ സുരക്ഷാ ഏജൻസിയാണ് ഐസൂൺ. ഈ കമ്പനിയിലുള്ള ജീവനക്കാരാണ് ഹാക്കിംഗിന് ശ്രമിച്ചതായാണ് വിവരം. ഇന്ത്യയിൽ വിദേശകാര്യ മന്ത്രാലയവും ധനകാര്യ മന്ത്രാലയവും ഉൾപ്പെടെയുള്ള വ്യത്യസ്ത വകുപ്പുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് ഐസൂൺ പുറത്തുവിട്ട വിവരങ്ങളിൽ പറയുന്നു. രാജ്യത്തെ പെൻഷൻ ഫണ്ട് മാനേജരെയും ഇപിഎഫ്ഒ ടെലികോം കമ്പനിയായ BSNL-നെയും സ്വകാര്യ ആരോഗ്യ പരിപാലന ശൃംഖലയായ അപ്പോളോയെയും ലക്ഷ്യം വെച്ചിരുന്നതായും രേഖകളിൽ പറയുന്നു. വിവരങ്ങൾ പുറത്തുവിട്ട ഹിറ്റ്ഹബ് ഒരു ഡെവലപ്പർ പ്ലാറ്റ്ഫോമാണ്. അവർ നിരവധി ഡെവലപ്പർമാരുമായി സഹകരിക്കുന്നുണ്ട്. ഹിറ്റ്ഹബ് എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 8 വർഷങ്ങളായി പല രാജ്യങ്ങളുടെയും ഡേറ്റാബേസുകളെ ലക്ഷ്യം വെച്ചുള്ള ഹാക്കിംഗ് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയ്ക്കു പുറമെ തെക്കൻ കൊറിയ, തായ്വാൻ, ഹോങ്കോങ്, മലേഷ്യ രാജ്യങ്ങളെയാണ് പ്രത്യേകമായി ലക്ഷ്യം വെച്ചിരുന്നതായാണ് വിവരം. സൈബർ കമ്പനിയായ ഐസൂൺ പുറത്തുവിട്ട രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു സൈബർ ആക്രമണം ആസൂത്രണം ചെയ്തിരുന്നുവെന്ന വിവരം പുറത്തുവന്നത്. ജീവനക്കാരും മറ്റ് ഹാക്കർമാരും പരസ്പരം നടത്തിയ ആശയവിനിമയങ്ങളുടെ വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് ചൈനയിൽ നിലനിൽക്കുന്ന സർക്കാർ പിന്തുണയോടെ നടക്കുന്ന ഹാക്കിംഗിലേക്കാണെന്ന് പറയാം. ചൈനയുടെ പിന്തുണയോടെ നടക്കുന്ന ചാരപ്രവർത്തികൾക്ക് സുരക്ഷാ മന്ത്രാലയം സ്വകാര്യ മേഖലയിൽ നിന്നും ആളുകളെ ഏകോപിപ്പിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതേസമയം എങ്ങനെ ഈ രേഖകൾ ചോർന്നു എന്നറിയാൻ ഐസൂണും ചൈനീസ് പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാറ്റോ പോലൊരു അന്താരാഷ്ട്ര മിലിറ്ററി ഏജൻസി മുതൽ യൂറോപ്യൻ സർക്കാരുകളെയും ബീജിംഗിലെ ചില സ്വകാര്യ കമ്പനികളെയും അവർ ലക്ഷ്യം വെച്ചതായാണ് വിവരം.